ഓട്ട്സോൺ ടിവിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ പരിപാടി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കരുത്. 27 നാളുകളും 12 മാസങ്ങളും എല്ലാ സമുദായക്കാർക്കും എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാണ്. ലോകം ഉള്ളിടത്തോളം കാലം ലോകത്തിൽ എവിടെ ചെന്നാലും ജ്യോതിഷം ഇല്ലാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല. നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടായിരിക്കാം, നല്ലതുണ്ടായിരിക്കാം, പറയുന്നതിൽ അനുഭവങ്ങളുണ്ടായിരിക്കാം. ഹലോ, എന്നെ കുറേ നേരമല്ലേ വിളിക്കുന്നേ? ആ, എന്നാ കാര്യം പറഞ്ഞു. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊല്ലത്തു നിന്നൊരു ആള്, ഒരു സ്ത്രീ ഇപ്പം എന്നെ വിളിച്ചു. അപ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ, ഒന്ന് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി, സർക്കാർ ജോലിയായിരുന്നു, പരാതി വന്നു, സസ്പെൻഷനായി, ഡിസ്മിസ്സേ വന്ന് നിൽക്കുക, അതിന് എന്തുണ്ടൊരു മാർഗം. രണ്ട്, മക്കളെല്ലാം, മൂന്ന് മക്കളുണ്ട്, മൂന്ന് മക്കൾ മൂന്ന് വഴിക്ക്, ഒരുത്തരും മാതാപിതാക്കൾക്ക് യാതൊരു ഗുണങ്ങളും അവരെക്കൊണ്ടില്ല. അങ്ങനെ മാതാവും പിതാവും അവരെല്ലാം വളരെ വിഷമിക്കുക. ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനിയാണ്, ആരുമായിക്കോട്ടെ, മനുഷ്യനാണ്. അവർക്ക് അവരുടേതായ അനുസരിച്ചുള്ള പരിഹാരങ്ങൾ അവർ ചെയ്യാം, ചെയ്തിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. 27 നാളുകളും 12 മാസങ്ങളും 9 ഗ്രഹങ്ങളും ഇതാണ് ഒരു ലോകം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളിപ്പം നിങ്ങളുടെ ഫാദർ മരിച്ചുപോയി, അല്ലെങ്കിൽ അപ്പം അമ്മ മരിച്ചുപോയി, അതിൻ്റെ 9-ാമത്തെ ദിവസം നിങ്ങൾ തലേ ദിവസം 7-ാം തീയതി എന്നെ വന്ന് വിളിക്കുകയാണ്. ഞങ്ങളുടെ അമ്മച്ചിയുടെ ഓർമ്മ ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ കുർബാന കഴിയുമ്പം വീട്ടിൽ കാപ്പിയുണ്ട്. ആ കാപ്പിക്ക് എല്ലാവരും ഒന്ന് സഹകരിക്കണം. എന്താണ് ഈ 9-ൻ്റെ പ്രാധാന്യം? നവഗ്രഹങ്ങളേ ഉള്ളൂ, സൂര്യൻ മുതൽ കേതു വരെ 9 ഗ്രഹങ്ങൾ. ആ 9 ഗ്രഹങ്ങൾ ശരീരത്തിൻ്റെ മർമ്മ വിഷയങ്ങളാണ് നമുക്ക് അനുഭവത്തിൽ തരുന്നത്. ഓരോരോ ഗ്രഹങ്ങൾക്കും ഓരോരോ പ്രയോജനങ്ങളും ഓരോരോ ജോലിയുമുണ്ട്. കേതു എന്ന് പറഞ്ഞ ഗ്രഹം ശശി ആയിട്ട് വള്ളിയിടുന്ന ആ ഒരു ഗ്രഹം നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ടാണ് നമുക്ക് അംഗവൈകല്യങ്ങൾ ചലിപ്പിക്കാനും രക്തങ്ങൾ ഓടാനും സാധിക്കുന്നത്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇന്ന് നമുക്ക് ഈ ആഴ്ചത്തെ 2-3 നാളുകളുടെ ഫലങ്ങളൊന്ന് ശ്രദ്ധിക്കാം. മകവും പൂരവും ഉത്തർത്തിക്കാലും ചിങ്ങക്കൂർ. ആ ചിങ്ങക്കൂറിൽ ജനിച്ച, മകവും പൂരവും ഉത്തർത്തിക്കാലും ചിങ്ങക്കൂറിൽ ജനിച്ചവരൊക്കെ അവരുടെ കൂറുഫലം പറയാം. ആ ചിങ്ങക്കൂറിൽ ജനിച്ച അവൾ, ആ ചിങ്ങത്തിൽ തന്നെ ആദിത്യനുണ്ട്, അവിടെ തന്നെ ബുധനുണ്ട്, അവിടെ തന്നെ ചന്ദ്രനുണ്ട്. അതായത് കേന്ദ്രഭാവത്തിൽ 3 ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. ഇവർക്കിപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവത്തിൻ്റെ സ്ഥലമാണ്. കാരണം 2-ാം ഭാവാധിപൻ കന്യയുടെ ഉടമസ്ഥനായ ബുധൻ അവിടെ നിൽപ്പുണ്ട്. അത് പലതരത്തിലുള്ള ഗുണങ്ങളാണ്. തൊഴിൽ കിട്ടും, ധനം കിട്ടും, പോയ നഷ്ടപ്പെട്ട പണികൾ കിട്ടും, വിവാഹബന്ധങ്ങൾ ഉഴപ്പിപ്പോയവർക്ക് തിരിച്ച് വിവാഹബന്ധം വരും, പിണങ്ങിപ്പോയവർ തിരിച്ചു വരും, പുതിയ വ്യവഹാരങ്ങളും പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അവിടെ ചന്ദ്രനുണ്ട്, മാതാവുണ്ട്, പിതാവുണ്ട്. അവരെ നമ്മൾ മാന്യമായ രീതിയിൽ ബഹുമാനിക്കാനും സഹകരിപ്പിക്കാനും പഠിക്കണം. കാരണം നമ്മളുള്ള തെറ്റുകുറ്റങ്ങൾ നമ്മളെപ്പോഴും മറച്ചു വയ്ക്കാതെ മാതാപിതാക്കളുടെ ചെയ്ത ഗുണങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് നമ്മളെ ഈശ്വരൻ ജോലിച്ചിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ആത്മീയ കാര്യങ്ങൾ ചെയ്യണം. അതുകൂടാതെ ആദിത്യനാണ് അതിൻ്റെ കൂറുകാരൻ. അപ്പം മകനും ചിങ്ങക്കും ഇങ്ങക്കൂറുകാർക്ക് പൊതുവെ ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരിക്കും. ആദിത്യനാണ്. ആദിത്യന് വേണ്ടി ഈ ചിങ്ങക്കൂർ ജനിച്ചവരെ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാതിരിക്കാൻ മറക്കരുത്. കാരണം നിർമ്മാണ പ്രക്രിയകൾ, പെര പണിതിട്ട് പെരപണി പൂർത്തിയാകുന്നില്ല, പെര പകുതിയായിട്ട് കിടക്കുന്നു. ഒരു വഴിക്ക് പോയാൽ ആ കാര്യം സാധിക്കുകയില്ല. സാമ്പത്തിക പരാധീനതകൾ, വിവാഹം കഴിച്ചിട്ട് വേർപെട്ടു പോയി, ദാമ്പത്യമില്ല, പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ താമസിക്കുന്നു. അതിൻ്റെ 7-ാമത്തെ
ഏഴെന്ന് പറഞ്ഞ കുംഭമാസമാണ്, അവിടെ ശനി നിൽക്കുന്നു. അപ്പോൾ പാപയെ സപ്തമ വിവാഹ ഘടന, വിവാഹത്തിന് തടസ്സങ്ങൾ, വിവാഹത്തിന് വ്യത്യാസങ്ങൾ, വിവാഹം നടക്കുന്നില്ല, വിവാഹം താമസിക്കുന്നു. നമ്മുടെ ഈ കുടുംബത്തിൽ തന്നെ ഈ മകവും പൂരം ഉത്തരത്തിക്കാലം ചിങ്ങക്കൂറിൽ ജനിച്ച ഈ നാളുകാരുടെ ബന്ധുക്കാർ തന്നെ സ്വസമുദായം വിട്ട് അന്യമതത്തിൽ സ്വീകരിക്കുകയോ അന്യമതത്തിൽ ചേരുകയോ അന്യമതവുമായിട്ട് ബന്ധപ്പെടുകയോ സ്വസമുദായം വിട്ട് ചലിക്കുകയോ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കുടുംബത്തിനുള്ള പരാധീനതകളാണ്. അതുകൊണ്ട് ഈശ്വരാധീനം ഉണ്ടാകാൻ വേണ്ടി അടുത്തുള്ള ദേവാലയങ്ങൾ യഥാശക്തി വഴിപാട് നടത്തണം. അത് ഹിന്ദുക്കൾക്ക് അതിൻ്റേതായ രീതിയിൽ, ക്രിസ്ത്യാനികൾക്ക് അതിൻ്റേതായ, മുസ്ലിംസ് അതിൻ്റേതായ, എവിടെ നടത്തിയാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ബ്രഹ്മാവ് ലക്ഷ്മി മഹേശ്വരൻ ഇത് മൂന്നും അള്ളാഹുവും എല്ലാം ഒന്ന് തന്നെ നടത്തിയാൽ നിങ്ങളുടെ ഈ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. അതുകൂടാതെ ചിങ്ങക്കുറി ജനിച്ച മകം നക്ഷത്രത്തിൻ്റെ ആ വ്യക്തിയുടെ പുറകുവശത്ത് വലതുവശത്തായിട്ട് ഒരു മുഴുത്ത മറു കാണും. അത് തന്നെയല്ല, വലതുവശത്തെ കൈക്ക് വലത് ഭാഗത്തിന് സ്വാധീനക്കുറവ്, കൈയെടുത്ത് നടക്കാൻ സാധിക്കുന്നില്ല. അതുകൂടാതെയോ പിന്നെ ഉദര സംബന്ധമായ വിഷമങ്ങൾ, രോഗങ്ങൾ, ദഹന വിഷമത വിഷയങ്ങൾ, പുളിച്ച് തകട്ടൽ, അതൊന്നും മരുന്ന് കൊണ്ട് മാത്രം മാറത്തില്ല. മരുന്നും മന്ത്രവും കൊണ്ട് രോഗങ്ങൾ ഭേദമാകാമാ എന്നുള്ള കാര്യം മറക്കരുത്. അടുത്തത് പൂയം പൂരിട്ടാതെ കാലം ഉത്തിട്ടാതെയും ദേവതയും മീനക്കൂർ. പൂരിട്ടാതെ കാലം ഉത്തിട്ടാതെയും ദേവതയും മീനക്കൂർ. ആ മീനത്തിൻ്റെ ഉടമസ്ഥനായ വ്യാഴം രണ്ടാമിടത്തുണ്ട് മേടത്തിൽ. അപ്പം കുടുംബപരമായിട്ടും അതല്ലാതെയും ഇവർക്ക് ഇപ്പം നല്ല സമയമാണ്. പക്ഷേ അവിടെ രാഹുവുണ്ട്, ഗ്രഹണയോഗം. അങ്ങനെ എന്തെങ്കിലും വന്നതിന് ഈ രാഹു ഈ വ്യാഴത്തെ അങ്ങ് വിഴുങ്ങിക്കളയും. രണ്ട് മൂന്നാം ഭാവാധിപൻ അത് അതിൻ്റെ മൂന്നിലാണ്. സഹോദര നഷ്ടമോ സഹോദര വിഷയമോ സഹോദര പിണക്കോ രണ്ടാം ഭാവാധിപൻ മൂന്നിപ്പോയപ്പോൾ വസ്തു സംബന്ധമായ തർക്കങ്ങൾ, വിഷയങ്ങൾ, പ്രത്യേകിച്ച് പെങ്ങന്മാരുമായിട്ട് വഴക്കുകൾ, കുടുംബത്തിൽ സ്വസ്ഥതയില്ല. പിന്നെ എവിടെയെങ്കിലും പോയാലോ എന്ന് പല പ്രാവശ്യം ആലോചിച്ച് നോക്കി പുറപ്പെട്ടു പോയാലോ സ്വസ്ഥതയില്ലാത്തതുകൊണ്ട് മിഥുനത്തിൻ്റെ ഉടമ തന്നെ അത് അതിൻ്റെ മൂന്നിലാണ്. ഉണ്ടായിരുന്ന സ്വർണങ്ങളും ആടയാഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെടുത്തി കളഞ്ഞു. തൊഴിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിലില്ല. ബാലൻസ് ഒന്നും കയ്യിലില്ല. എങ്ങോട്ടിറങ്ങിയാലും ശത്രുക്കളും കുറ്റം പറച്ചിലും മാത്രമേ ഉള്ളൂ. ഒന്ന് സഹോദരൻ, ഒരു സഹോദരനുണ്ടായിരുന്നത് അന്യദേശയാനം, പതാച്ച ചലനം, ധന എവിടെയാണെന്ന് പോലും അറിയാമല്ലാത്ത ചില അവസ്ഥകൾ. ഉണ്ടോ ജീവനോടെ ഉണ്ടോ അറിയത്തില്ല, മരിച്ചോ ഇല്ല അറിയത്തില്ല. പിന്നെ സഹോദര മൃതിയും ഓർക്കാപ്പുറത്തുള്ള സഹോദരങ്ങളുടെ നഷ്ടം, മരണം, ചന്ദ്രൻ്റെ കണി ചതുർത്ഥി, മാതാവിന് രോഗദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പിന്നെ മദ്യപാന ശശാങ്കത, ഏഴ് നിൽക്കുന്ന ചന്ദ്രനെ കണ്ട് കുടുംബത്തിലെ ഗ്രഹനാഥന് മദ്യപാനത്തെ പറയണം. അത് എത്രയും പെട്ടെന്ന് ഈ മദ്യപാനവും പുകവലിയും നിർത്തുന്നത് സമൂഹത്തിനും കുടുംബത്തിനും എല്ലാത്തരത്തിലും ഉയർച്ചയ്ക്കാവും. അതുതന്നെ ഈ പണനഷ്ടത്തിനും മാനഹാനത്തിനും കുടുംബത്തിനും അലകാവും. അഞ്ചാം ഭാവാധിപൻ അവിടെ മൂന്ന് പേര് നിൽപ്പുണ്ട്. ഈ പറഞ്ഞ വ്യക്തികൾക്ക് രണ്ടോ മൂന്നോ കുട്ടികളുണ്ടായിരിക്കും. ഒരു ആണും രണ്ട് പെണ്ണും ആയിരിക്കാനാണ് സാധ്യത. അതിൽ ആ ആണ എന്ന് പറഞ്ഞ പുരുഷന് ആൺകുട്ടിക്ക് രോഗദുരിതങ്ങളാണ്. ഒരു വശത്തിൽ എന്തെയോ തകരാറുകളോ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ ആ ചെറുക്കനുണ്ട്. അതിനു വേണ്ടിയ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പരിഹാരം ചെയ്താൽ മാറിക്കിട്ടും.